കായിക പ്രേമികളെയും ഒരുപോലെ ആവേശഭരിതമാക്കുന്ന വള്ളംകളിയുടെ നാളുകളാണ് ഇനി അങ്ങോട്ട് നമ്മുടെ സ്വകാര്യ സ്വത്തും മുഖമുദ്രയുമായി വള്ളംകളി ഇന്നും കേരളീയരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വിദേശീയരും സ്വദേശീയരും ഒരുപോലെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് വീക്ഷിക്കുന്ന മറ്റൊരു മത്സരം കേരളത്തിന് അവകാശപ്പെടാനില്ല എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച ആലപ്പുഴക്കാർക്ക് ഒരു ഉത്സവം തന്നെയാണ് പുന്നമടക്കായലും പരിസരവും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ മാറുന്ന ദിവസം അതിനു കാരണം നെഹ്റു ട്രോഫി ജലോത്സവം തന്നെ എന്തുകൊണ്ടാണ് ഈ വള്ളംകളിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് വീണത് ഇതിനൊരു ചരിത്രം കൂടിയുണ്ട് അതിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം രാഷ്ട്രശില്പിയും രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് നെഹ്റു ട്രോഫി ജലോത്സവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം ആലപ്പുഴയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെ ഒരു ജലമേള സംഘടിപ്പിച്ചു ഈ വള്ളംകളിയുടെ ആവേശം ഉൾക്കൊണ്ട് അതിന്റെ ഭാഗമായി മാറി നെഹ്റു വള്ളംകളിയും കണ്ട് ഡൽഹിയിലേക്ക് തിരിച്ചുപോയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആവേശം അവിടം കൊണ്ടും അവസാനിച്ചില്ല ചുണ്ടം വള്ളത്തിന്റെ ആകൃതിയിൽ തന്റെ കയ്യപ്പോടു കൂടിയ വെള്ളിക്കപ്പ് അദ്ദേഹം കേരളത്തിലേക്ക് അയച്ചു പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ഒരു പതിറ്റാണ്ടോളം ഈ ജലോത്സവത്തിന്റെ വിളിപ്പേര് നെഹ്റുവിന്റെ മരണത്തോടെ നെഹ്റു ട്രോഫിയായി രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി അത് മാറി കേരള പാരമ്പര്യവും വിളിച്ചോതുന്ന ഒട്ടനവധി കലകളും മത്സരങ്ങളും നമുക്കുണ്ട് പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഓർമ്മകളായി പലതും മാറിയിരിക്കുന്നു എന്നാൽ പഴകുന്തോറും വീര്യം കൂടുന്ന മലയാളികളുടെ മനസ്സിൽ ആവേശവും ആനന്ദവും ഉണർത്തുന്ന ഒന്നായി വള്ളംകളി മാറിയിരിക്കുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചുണ്ടൻ വള്ളങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം ഒരു ചുണ്ടനിൽ ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് വരെ തുഴച്ചിൽക്കാർ ഉണ്ടാകും നിരയായി ട്രാക്കുകളിൽ ക്രമീകരിക്കുന്ന ചുണ്ടം വെള്ളങ്ങളും ഒരേ വേഷവിധാനങ്ങൾ അണിഞ്ഞ തുഴക്കാരും കൗതുക നിറഞ്ഞ കാഴ്ച തന്നെയാണ് കേരളത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന തനതുകലകളുടെയും പഞ്ചവാദ്യങ്ങളുടെയും അകമ്പടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം നമ്മുടെ നാടിന്റെ ജലമേളയെ അത്യുജ്വല പ്രകടനത്തിന്റെ ആരവങ്ങളിലേക്ക് ഒരു ജനത ആവേശപൂർവ്വം കാത്തിരിക്കുന്നു